കേരള ക്ഷേത്ര സമന്വയ സമിതി ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഹിന്ദുധർമ്മ പരിഷത്ത് പാഞ്ചജന്യം ഭാരതം എന്നീ സനാതന സംഘടനകൾ ചേർന്ന് ഡൽഹിയിൽ അയ്യപ്പ മഹാസത്ര സംഘടിപ്പിച്ചു. ജനൻ ടി വി മാനേജിംഗ് ഡയറക്ടർ ചെങ്കൽ രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ചലച്ചിത്രകാരൻ ടി ഹരിഹരൻ മുഖ്യാതിഥിയായി. राज्य തലസ്ഥാനത്തെ ഉത്തം നഗറിലായിരുന്നു ശബരിമല അയ്യപ്പ മഹാസത്രം സംഘടിപ്പിച്ചത്. കേരള ക്ഷേത്ര സമന്വയ സമിതി ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഹിന്ദുധർമ്മ പരിഷത്ത് പാഞ്ചജന്യം ഭാരതം എന്നീ സനാതന സംഘടനകൾ ചേർന്ന് നടത്തിയ മഹാസത്രം ജനം ടിവി മാനേജിംഗ് ഡയറക്ടർ ചെങ്കൽ രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല അല്ല പല ക്ഷേത്രങ്ങളും കേരളത്തിൽ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ദേവസ്വം ബോർഡ് ഭരിക്കുന്നതെല്ലാം അവിശ്വാസികളാണ്. അവിശ്വാസികളെ തൊഴിൽ കൊടുക്കുവാൻ വേറെ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ക്ഷേത്രങ്ങളിൽ അവരുടെ ജോലിക്കാരായിട്ട് അതിനകത്ത് തിരികെ കയറ്റി അതിൽ നിന്ന് ശമ്പളം എടുത്തു മാറ്റുന്നതിനപ്പുറം അവിടുത്തെ പൈസയും അവിടുത്തെ വിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. ചലച്ചിത്ര സംവിധായകൻ ടി ഹരിഹരൻ മുഖ്യാതിഥിയായി. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മാത്രമാണ് ലോകം വിചാരിക്കുന്ന ദിവസം. ഇപ്പോഴല്ലേ നമ്മളിപ്പം ഡൽഹിയിൽ വരുന്നു, അല്ലെങ്കിൽ ദുബായിൽ പോകുന്നു, സിംഗപ്പൂരിൽ പോകുന്നു, അവിടെ ഒക്കെ അയ്യപ്പന്മാരുടെ പൂജയും പ്രവർത്തനങ്ങളും ഇത് അവിടെ ഉള്ളവർ അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, അപ്പൊ ഈ ഈ ബഹളങ്ങളെല്ലാം കേട്ടതുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം ഹിന്ദു സംസ്കാരം, ഹിന്ദു പൈതൃകം എന്ന് പറയുന്നത് ആൽമരം പോലെയാണ്. ക്ഷേത്രങ്ങളെയും ഹൈന്ദവ സംസ്കാരത്തെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചടങ്ങിൽ ദേശീയ ഹൈന്ദവ കോർഡിനേഷൻ കൗൺസിൽ പ്രമേയം പാസാക്കി. ക്ഷേത്ര വരുമാനം ക്ഷേത്രത്തിന്റെ പുരോഗമന ആവശ്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുകയും ചെയ്യണമെന്ന് ദേശീയ ഹൈന്ദവ കോർഡിനേഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ പി പരമേശ്വർജി എഴുതിയ ശ്രീനാരായണ ഗുരു നവോത്ഥാന പ്രവാചകൻ എന്ന പുസ്തകത്തിന്റെ 9-ാം പതിപ്പും ഡോക്ടർ എം വി നടേശൻ രചിച്ച ഹരിവരാസനം എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പതിപ്പും പ്രകാശനം ചെയ്തു. റിയൽ വികാസ് നിഗം ഡയറക്ടറും കാലടി ശ്രീശങ്കരാചാര്യ കോളേജ് ഡയറക്ടറുമായ ഡോക്ടർ എം വി നടേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ശരോത്തം ശർമ്മ, എൻ വേണുഗോപാൽ, ആർ ആർ നായർ, കുടശനാട് മുരളി, ശിവശങ്കര മേനോൻ, ഡോക്ടർ ടി എസ് വിനീത് ഭാട്ട്, വിനോദ് കുമാർ കല്ലിയത്ത്, എം കെ ശശിയപ്പൻ, ശ്യാമള സോമൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കാളികളായി. മഹാസത്രത്തിന്റെ ഭാഗമായി സർവേശ്വരി പൂജയും സംഘടിപ്പിച്ചിരുന്നു. കളരിപ്പയറ്റ് പ്രദർശനം, നൃത്തനൃത്യങ്ങളും അടക്കം കുട്ടികളുടെ പരിപാടികൾ ചടങ്ങിന് മാറ്റി. ജനം, ഡൽഹി.